നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷമിറപ്പിക്കുക എന്നത് ഇത്തരം പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെന്നറിയാമോ ഇവിടുത്തെ കേരള ബി ജെ പി ആണ് അതായത് ബി ജെ പിയുടെ കേരള ഘടകമാണ് മനസ്സിലായില്ലേ ഈ ഹലാൽ വിഷയം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇങ്ങനെ കത്തി നിന്നപ്പോൾ പോലും നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആ വിഷയത്തിലേക്ക് കൈവച്ചതേയില്ലായിരുന്നു അവർ അത് ബോധപൂർവ്വം ഒഴിവാക്കി വിട്ടു എത്രയോ ദിവസങ്ങൾ ഒടുവിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി സന്ധീ വാര്യർ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ സന്ധീ വാര്യരും കേരള ബി ജെ പി തമ്മിൽ എന്തോ ഒരസലുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇതൊരു അവസരമാക്കി എടുക്കാം എന്ന് കരുതി ഇവിടത്തുള്ള മാമ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചാടിപ്പിടിച്ചു ബി ജെ പിയിൽ എന്തോ അന്ധചിദ്ര ഉണ്ടാകാൻ പോകുന്നു എന്ന് ആശിച്ചു ഇവർ ഈ വിഷയത്തിൽ ചാടിപ്പിടിച്ചത് അതിൻ്റെ ഫലമായി മുഖ്യധാരാ മാധ്യമങ്ങൾ ഹലാൽ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നു കൂടുതൽ ആളുകളിലേക്ക് ഈ കാര്യമെത്തി അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇവർ എത്ര ദിവസം ഇത് വെച്ചോ ഒടുവിൽ അത് പുറത്തെത്തിക്കാൻ ബി ജെ പി തന്നെ മുൻകൈ എടുക്കേണ്ടി വന്നു അതിൻ്റെ അവസാന റിസൾട്ട് എന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് സമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു ഹലാൽ എന്ന ആ സംഗതി ഇനി കഴിഞ്ഞ ദിവസം ഡിസംബർ ഒന്നാം തീയതി നമുക്ക് ഇവർക്കും അറിയാവുന്ന പോലെ ജയകേഷ് മാഷ് എന്ന സമർത്ഥനായ ഒരു സംഘപരിവാറുകാരൻ ആർ എസ് എസ് കാരൻ്റെ ബലിദാന ദിവസം ബലിദാന ദിവസമായിരുന്നു അത് എല്ലാ വർഷവും ആചരിക്കുന്നതാണ് സംഘപരിവാർ പ്രത്യേകിച്ചും ബി ജെ പി അല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില ജാഥകളും മറ്റും നടന്നു അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു സംഘപരിവാർ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ ജിഹാദികളാൽ കൊല ചെയ്യപ്പെട്ടിരുന്നു അതിലെ മുഴുവൻ പ്രതികളെയുമൊന്നും ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഇവിടെ ചില കാര്യങ്ങളിൽ നീതി നടപ്പാക്കുന്നത് അതിൻ്റെ നീതിയുദ്ധമായിട്ടുള്ള വഴികളിലൂടെയല്ല ചിലർക്കൊക്കെ നീതി വേഗം ലഭിക്കും ചിലർക്കൊക്കെ ഇല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ നീതിയും നിയമവും തങ്ങളുടെ തങ്ങൾക്ക് നീതി നിഷേധിക്കുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ പ്രതികരിക്കും അങ്ങനെ ചില പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ചില മുദ്രാവാക്യങ്ങളായിട്ട് പുറത്തേക്ക് വന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചാടി അതിൽ പിടിച്ചു ബി ജെ പി കാരാണല്ലോ ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് അവർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്ന രീതിയിലാണ് പിടിച്ചത് ഇതാ ഇവിടെയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് എന്താണെന്നല്ലേ ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് ആ നിയമമായി വന്നപ്പോൾ അന്ന് നമ്മൾ കേട്ട ഒരു മുദ്രാവാക്യമുണ്ട് പക്ഷേ നമ്മൾ ഒരു ചാനലിലൂടെ അത് കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ഒരുപാട് കണ്ടു കേട്ടു ആ മുദ്രാവാക്യം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഊരിയകത്തി ഞങ്ങൾ അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്താണ് അർത്ഥം അവർ പിന്നീട് അതിനെ ന്യായീകരിക്കാൻ നോക്കി ആർ എസ് എസിനെതിരെയാണ് ആ മുദ്രാവാക്യം വക്കിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആർ എസ് എസ് അന്ന് ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആർ എസ് എസ് രൂപം കൊള്ളുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഊര് ഊരിയെ കത്തി ആർക്ക് വേണ്ടി ടൂർ ചെയ്തതാണ് അതിവിടുത്തെ ഹൈന്ദവർക്ക് വേണ്ടി ടൂർ അതല്ല ഇനി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ടൂർ ഇന്ന് ബ്രിട്ടീഷുകാരല്ല ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ ഉദ്ദേശം ഒരു സമൂഹത്തിനെതിരെയുള്ള എല്ലാ അർത്ഥത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശപരമായിട്ടുള്ള വർഗീയ ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു അതിനെ പക്ഷേ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങ് കണ്ടില്ലാന്നടിച്ചു തമസ്കരിച്ചു പിന്നെയും നമ്മൾ നിരവധി ഇതേപോലുള്ള വർഗീയ മുദ്രാവാക്യങ്ങൾ കേട്ടു സന്ധി വാര്യർക്കെതിരെ അതേപോലെ തന്നെ വത്സൻ തില്ലങ്കരിക്കെതിരെ മറ്റ് നിരവധി ബി ജെ പി നേതാക്കൾക്കെതിരെ അതേപോലെ തന്നെ സംഘപരിവാറുകാരുടെ കടയും വീടുമൊക്കെ ബഹിഷ്കരിക്കുക എന്ന പേരിൽ ഒരു ഒരു സമൂഹത്തിന് തന്നെ ഹിന്ദു സമൂഹത്തിനും തന്നെ ബഹിഷ്കരിക്കുന്നതും നമ്മൾ കണ്ടു കേട്ടു പക്ഷേ അപ്പോഴൊക്കെ ഇവിടുള്ള മാധ്യമങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഇതൊക്കെ തമസ്കരിച്ചു ഇതൊന്നും ചർച്ചയാക്കാൻ പോലും അവർ മെനക്കെട്ടില്ല അല്ലെങ്കിൽ മുൻകൈയ്യെടുത്തില്ല ആ അവർക്ക് ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർക്കാർ ഇപ്പോൾ വിളിച്ച ഈ മുദ്രാവാക്യത്തെ കയറി പിടിച്ചു ചർച്ച നടത്തും സ്വാഭാവികമായിട്ടും ആ ചർച്ച ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ബി ജെ പി വക്താക്കളെയും വിളിക്കും അവിടെ വിഷയമാവും വിഷയമാകുമ്പോൾ പ്രതിരോധിക്കാൻ മുമ്പ് വിളിച്ച ഓരോന്നും അക്കമിട്ട് പറയാനുള്ള അവസരം അവർക്ക് കിട്ടും അപ്പോൾ മുൻകാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്നതും ജനങ്ങളറിയും എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ വൺ സൈഡ് മാധ്യമ പ്രവർത്തനം മാത്രം നടത്തുന്നതെന്ന് കുറേ പേർക്കെങ്കിലും തെളിമയോടെ ചിന്തിക്കാനുള്ള മറ്റൊരു അവസരം കൂടെ കിട്ടും എല്ലാ അവസരങ്ങളിലും ഇവർ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് എന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അത് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന പരിപാടിയാണ് കുറച്ച് കാലമായിട്ട് ഇവിടെയുള്ള ബി ജെ പി കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സീറ്റ് കിട്ടിയോ എന്നുള്ളതല്ല അവർക്ക് ചില പാളിച്ചകളൊക്കെ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട് അത് വളരെ നല്ലത് തന്നെയാണ് കാരണം ദേശീയ ധാരയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ വലിയ ശക്തി ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം പോവാതെ മറ്റ് മാർഗമില്ല എന്ന് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പുതിയ പ്രസിഡന്റ് വരുന്നു പഴയ പ്രസിഡൻ്റ് കേന്ദ്രമന്ത്രിയായിട്ട് പോയി നാല് എം എൽ എമാരുണ്ടായിരിക്കുന്നു തൊട്ടടുത്ത് പോലും കർണാടകയിൽ ഭരിക്കുന്നു കേരളം മാത്രം ഇങ്ങനെ പിന്തിരിഞ്ഞ് നിന്നാൽ ശരിയാവില്ലല്ലോ ഇവിടെ ഭരണമില്ല എന്നത് സത്യം തന്നെയാണ് പക്ഷേ ആ ഭരണത്തിൽ പങ്കാളിയാവാൻ പങ്കാളിയാകുക എന്ന് ഭരിക്കുക എന്നതിൻ്റെ അതല്ല അർത്ഥം ആ നിയമസഭയിൽ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ല അപ്പോൾ അങ്ങനെ ചില തിരിച്ചറിവുകൾ വന്നിരിക്കുന്നു അപ്പോൾ ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എന്താണ് ഞങ്ങളെന്നും അല്ലെങ്കിൽ ഞങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നതെന്നും എങ്ങനെയാണ് നിങ്ങൾ അവരാൽ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഞങ്ങളെ എങ്ങനെ കാണണം എന്ന് നിങ്ങളോട് കാലാകാലങ്ങളായി അവർ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ കുറേ പേരെങ്കിൽ മനസ്സിലാക്കിക്കാൻ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കും മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഡാം സുരക്ഷാ ബിൽ രാജ്യസഭ പാസ്സാക്കി എന്നതാണ് ഏകദേശം നമ്മുടെ ഈ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഡാമുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഇനി ഈ സംരക്ഷണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരും മുൻകാലങ്ങളിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ജില്ലാ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലോ കറണ്ടിൻ്റെ കാര്യത്തിലോ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി കോടതിയുടെ അടുക്കളു പോകുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തന്നെ നേരിട്ട് ഇടപെട്ട് ഇതൊക്കെ പരിഹരിക്കാവുന്ന ഒരു തരത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ഈ ഇന്നത്തെ ബിൽ പാസ്സായതുവഴി ഈ ഇത് നിയമമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കീഴിൽ കേരളത്തിലെ അൻപതോളം ഡാമുകളോട് വരും കേരളത്തിൽ ഇത്രയും ഡാമുകളുണ്ടോ എന്ന് തന്നെ ചിലർക്ക് അത്ഭുതമായിരിക്കും ചെറുതും വലുതുമായിട്ട് നിരവധി അണക്കെട്ടുകൾ നമുക്കുണ്ട് ഇതൊക്കെ ഇനി കേന്ദ്രത്തിൻ്റെ കൂടെ കീഴിലാവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പതി പതിറ്റാണ്ടുകളായിട്ട് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരു ഡാമിൻ്റെ പേരിൽ നിരന്തരം തർക്കം നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം രമ്യമായിട്ട് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് മലയാളിയാണെങ്കിലും തമിഴിനാണെങ്കിലും അവൻ്റെ ആധ്യന്തികമായി അവൻ ആഗ്രഹിക്കുക അത് എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിക്കാൻ ഇത്തരം ഒരു ബില്ലുകൊണ്ട് സാധിക്കുമെങ്കിൽ അത് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഏതൊരാൾക്കും ആഗ്രഹിക്കാൻ സാധിക്കൂ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡെന്ന് കണക്ക് പറഞ്ഞാൽ ഇന്ന് നാലായിരത്തി എഴുന്നൂറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഏഴ് ദശാംശം എട്ടേഴാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് അറുപത്തി ആറ് പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് മറ്റൊരു കാര്യമുണ്ട് പുതിയ കോവിഡിൻ്റെ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ അത് കർണാടകയിൽ രണ്ടുപേർക്ക് സ്ഥിരീകരിച്ചതായിട്ടുണ്ട് അവർ നിലവിൽ ക്വാറൻറ്റീനിലാണ് ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമല്ല എന്നാലും എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം സുരക്ഷിതരായിരിക്കണം ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്